ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത നമ്മളെ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല. ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി. കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ എന്നെ കാട്ടിക്കൂട്ടിയ ഷോ ഓഫ് ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതയ്ക്ക് വേണ്ടി. നിരാഹാരത്തിന്റെ പേരും പറഞ്ഞു ഉണ്ടു ഉറങ്ങിയും ചുമ്മാ പെരുവഴി കിടക്കുന്നതാ ഇവനെ പോലുള്ള തീറ്റിപ്പണ്ടാരങ്ങളെ പിടിച്ച് ഗ്ലൂക്കോസ് കയറ്റലും കൊട്ടാരം വക സദ്യ ഊട്ടലും അല്ല എന്റെ പണി. എന്റെ വഴി മുടക്കിയ ചിലപ്പതാ ഇത് കൂടുതൽ വാങ്ങി കൂട്ടിന്ന് വരും. ഇയാളോട് ഇനി വേറെ തോന്നിയിട്ട് കാര്യമില്ല താഹിർ, ഉപ്പ പറഞ്ഞു വിടി. ഒരു നാലാംകട ഡൂക്കിലി നേതാവായിരുന്ന യവനെ പിടിച്ച് പാർട്ടിയുടെ തലപ്പ് തിരുത്തിയത് സമുദായം ഉദ്ധരിക്കാനായിരുന്നോ? അല്ലല്ലോ. എന്നോട് രാഷ്ട്രീയം പാടണ? ഇത് സ്വന്തം പാട്ടല്ല, അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം. അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം. ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹിർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിവിരികൊണ്ട് നാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി. സാർ ഇത്ര നേരമായിട്ടും ആ മേഡ് മറന്നില്ല, ചുമ്മാ പോവാൻ പറയുന്നേ. ഇതാ ചൂടാറുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേച്ചേ, ഒന്ന് ഉഷാറായിക്ക്. എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവമായിപ്പോയല്ലോ എന്റെ സാറേ. രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കിട്ട് കയറിയപ്പോ ഞാൻ വിചാരിച്ചു സാർ ഏതാണ്ട് വലിയ. ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വെച്ചാ, നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല് താഹിറേയും പിണക്കാനൊക്കെ ഇല്ല, ഷെട്ടിയും തൊടാനൊക്കെ ഇല്ല. പാമ്പിനെയും കീരയും കൂടെ ഒറ്റ കൂട്ടിലിട്ട് വളർത്തുന്ന പോലൊരു ടെക്നിക്കാ സാറേ അത്. വലിയ പാടൊന്നും ഇല്ലെന്നേ, നമ്മൾ ചുമ്മാ വഴവഴ നങ്ങ് നിന്നുകൊടുത്തേച്ചാ മതി. ഫോർ യു സാർ. ആരാ? ഏതോ ഒരു സ്ത്രീ. പീസ് ആയിരിക്കും, നല്ല കിളിമുഴി. അല്ലാതെ വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളമായതുകൊണ്ട് മൂപ്പരങ്ങ് ചമ്മി നിൽക്കുക. ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കിക്കൊണ്ടുവരുക. ആളൊരു തൊട്ടാവാടിയ അല്ലയോ. നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയെന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാരത്തി ഇങ്ങോട്ട് ഇറങ്ങാനിരിക്കുക. ആലീസേ, ഓ വെൽക്കം. അതേനെ, കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളവിടെ പറയുന്ന കേട്ടു. വല്ലതും ആയായിരുന്നോ? ഒന്നും ആയിട്ടില്ല. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കുമെന്ന് തോന്നില്ല. നടക്കാതെ പിന്നെ ആലീസ് നിരൂപിച്ച സെന്റ് ആന്റണീസി തന്നെ നടക്കും. അതാ പ്രിൻസിപ്പൽ അച്ഛനും അവളും തമ്മിലുള്ള ഇരിപ്പ് വശം. മിസ്റ്റർ ജോൺ വർഗീസ്. യെസ് സർ. ഗെറ്റ് റെഡി ഫോർ ആൻ ഓപ്പറേഷൻ സാർ. എന്താ സാറേ, ആരായിരുന്നു ഫോണിൽ? അത് പറഞ്ഞില്ല. 5000 കേസ് വിസ്കിയുമായി ഷെട്ടിയുടെ ലോറികൾ വരുന്നു, വിതൗട്ട് എക്സൈസ് ഡ്യൂട്ടി. അത്രയേ ഉള്ളോ? വരുന്നത് ഷെട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പം ചെയ്യാനൊക്കെ അല്ലേ സാർ. അവൻ പോവും, നമ്മളിപ്പോ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാൽ തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാർട്ട് പോയതുപോലെ ഇരിക്കും. അറിയാൻ ഗുരുവായൂരും വെടിവീർന്ന കൊടുങ്ങല്ലൂരും. കൊല്ലവും കൊടുങ്ങല്ലൂരും. കീപ് മൂവിങ്, കം ഓൺ ഫാസ്റ്റ്.